السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. حديث كلاس ليك سواغتم. قال رسول الله صلى الله عليه وسلم ذاق طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد رسولا رواه مسلم. ഇമാം മുസ്ലിം റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുൾ ചെയ്തിരിക്കുന്നു, ദാഖ തുഅമുൽ ഈമാൻ, ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയും, ആസ്വദിക്കാൻ കഴിയുന്നവൻ, മൻ റളിയ ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവനും, വബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടവനും, വബി മുഹമ്മദിൻ റസൂലൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി തൃപ്തിപ്പെട്ടവർക്കുമാണ് ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ കഴിയുക. ഈമാൻ ഒരാദർശമാണ്, അതൊരനുഭവമാണ്, അനുഭൂതിയാണ്. ഒരു മനുഷ്യൻ്റെ അർപ്പണത്തിൻ്റെ അങ്ങേയറ്റത്തെ അനുഭൂതിയാണ് ഈമാൻ. അതാസ്വദിക്കാൻ കഴിയുന്നവൻ അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെട്ടവനാണ്. റബ്ബ് എന്നാൽ നാഥൻ, യജമാനൻ, നിയന്താവ്, പരിപാലകൻ എന്നൊക്കെ അർത്ഥം. അള്ളാഹുവിനെ എല്ലാ അർത്ഥത്തിലും യജമാനനായി, പരിപാലകനായി, രക്ഷകനായി ആരാണോ അംഗീകരിക്കുന്നത്, അവൻ്റെ രക്ഷാശിക്ഷകളെ അംഗീകരിച്ചുകൊണ്ട്, അവൻ്റെ സൗഭാഗ്യത്തെ അംഗീകരിച്ചുകൊണ്ട്, അവൻ്റെ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചുകൊണ്ട് ആര് ജീവിക്കുന്നുവോ അവനാണ് യഥാർത്ഥത്തിൽ ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കുന്നവൻ. അബിൽ ഇസ്ലാമി ദീനൻ, ഇസ്ലാമിനെ ദീനായി അംഗീകരിക്കുന്നവൻ. ദീൻ എന്നാൽ വ്യവസ്ഥ. ഇസ്ലാമിനെ ഒരു ജീവിത വ്യവസ്ഥയായി, ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയെ അവൻ്റെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ മേഖലകളിൽ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇസ്ലാമിനെ ഒരു ജീവിതമായി അംഗീകരിക്കുന്നവനാരാണോ അവനാണ് വിജയം കൈവരിച്ചവൻ. വബി മുഹമ്മദിൻ റസൂലൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്ത്യദൂതനായി, വഴികാട്ടിയായി, അവിടുത്തെ ജീവിതത്തെ പകർത്തിക്കൊണ്ട് പ്രവാചകനെ അന്ത്യദൂതനായി അംഗീകരിക്കുക എന്നാൽ പ്രവാചകൻ്റെ ജീവിതത്തെയും പ്രവാചകൻ്റെ നിർദ്ദേശത്തെയും അതേപ്രകാരം സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുക എന്നർത്ഥം. അപ്പോൾ സ്വന്തം ജീവിതത്തെ പ്രവാചകൻ കാണിച്ചു തന്ന ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുന്ന, ഇസ്ലാമിനെ എല്ലാ അർത്ഥത്തിലും ജീവിതമായി ഉൾക്കൊള്ളുന്ന, ജീവിതത്തിലെ സകല നിയന്താവും സകല ജീവിതത്തിൻ്റെ സകലത്തിനേക്കാളും വലുത് അള്ളാഹുവിനെ കാണുന്ന, എല്ലാറ്റിലും അപ്പുറത്ത് വലിയവനായി അള്ളാഹുവിനെ കാണുന്നവനാരാണോ അവരാണ് ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചതെന്നാണ് ഈ ഹദീസിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ നമുക്ക് കഴിയണം. നമ്മളുടെ റമദാനിൻ്റെ ഓരോ പ്രാർത്ഥനയും ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അതിനുവേണ്ടി നമ്മൾ ഒരുക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മുഅ്മിനായി, മുത്തഖിയായി റബ്ബിനെ കണ്ടുമുട്ടുവാൻ പഠിച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.